അമൃതാത്മാക്കൾ. നമ്മൾ ഗൃഹവൈദ്യം, നമ്മുടെ അമ്മമാർ നൂറ്റാണ്ടുകളിലൂടെ, യുഗസഹസ്രങ്ങളിലൂടെ വൈദികമായ ആയുർവേദം തന്ത്രാഗമങ്ങളിലൂടെയൊക്കെ വികസിച്ച് ഭാരതീയ ചിന്തയുടെ ഒരു പ്രത്യേകത തന്നെ മൗലികമായി ഒരാരോഗ്യശാസ്ത്രത്തെ മുമ്പിൽ വയ്ക്കുക. ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇത് സ്വച്ഛസുഭഗമായിരിക്കുന്ന ഒരു സ്ഥിതിയെ ആദ്യം വച്ചുകൊണ്ട് വേണം സാഹിത്യമുണ്ടാകാൻ. ആരുടെയെങ്കിലും ഭാവന വികലമായിത്തീർന്ന് ലോകത്തിൽ വിസർജിക്കുന്നതല്ല സാഹിത്യം. ഇത്തരം വിസർജനങ്ങളെല്ലാം ഇന്ന് തൂത്തുമാറ്റാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാഹിത്യകാരന്മാരുടെ വിസർജ്യ വസ്തുക്കൾ, ആധ്യാത്മികവാദികൾ വിസർജിച്ചു വച്ചതെല്ലാം, അനേക മതങ്ങൾ, അവയുടെ നേതാക്കന്മാർ, സത്യവും ധർമ്മവും സാക്ഷാത്കാരവും ലഭിക്കാത്ത മതനേതൃത്വം, ക്ഷുദ്രങ്ങളായ ലാഭങ്ങളെ നോക്കി ലൗകിക വിഷയങ്ങൾക്കു വേണ്ടി പുജിച്ചത് മുഴുവൻ ഛർദിച്ചോ വിസർജിച്ചോ വെക്കുന്നിടമായി നമ്മുടെ ഭൂമി മാറി. രാഷ്ട്രീയക്കാർ, അവസരവാദികളും അധികാരമോഹികളും തൻകാര്യം നോക്കികളും തനിക്കും തൻ്റെ കുട്ടികൾക്കുമൊക്കെ ഉപദ്രവം വരുമെന്ന് പറയുമ്പോൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങുന്നവരും ഒക്കെയായ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇവരെല്ലാം ഈ ഭൂമിയെ വിസർജിച്ച് ചീത്തയാക്കിയിരിക്കുകയാണ്. ഇത് മുഴുവൻ ഒരു ദിവസം കൊണ്ടൊന്നും തൂത്തുവാരി വൃത്തിയാക്കാൻ പറ്റില്ല. പക്ഷേ പൗരാണിക കാലത്തൊരു ജനതയുണ്ടായിരുന്നു. അവരെന്തു പറയുമ്പോഴും എന്തു പ്രവർത്തിക്കുമ്പോഴും മൗലികമായ സ്നേഹവും സാഹോദര്യവും നന്മയും സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്തി. അതിന് ശ്രുതി എന്നാണ് പറയുക. സൗധങ്ങളായ ആ സത്യങ്ങളോട് ചേർന്ന് കാലാതീതമായി ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിൻ്റെ ദർശനങ്ങൾ പല പല വീക്ഷണ കോണങ്ങളിൽ അവർ അവതരിപ്പിച്ചിരുന്നു. അതിലൊന്നാണ് ആയുർവേദം, മറ്റൊന്നാണ് സ്തപത്യവേദം. അപ്പോൾ ഇങ്ങനെ പല ഭാഗങ്ങൾ അതിനുണ്ട്. ആ മൗലികമായ അവതരണത്തിലെല്ലാം അവർ പുലർത്തിയ മര്യാദ വെച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ സമഗ്രമായി ചർച്ച ചെയ്യാൻ പിന്നീടുള്ളവർ തയ്യാറായതിൻ്റെ ഫലമാണ് തന്ത്രങ്ങൾ, ആഗമങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒക്കെ. അവയിലെല്ലാം ഈ വിഷയങ്ങളുടെ വർണ്ണന കാണാം. ഇവ കൂടാതെ ആയുർവേദ രഹസ്യങ്ങളെ മാത്രം എടുത്ത് അവതരിപ്പിക്കുകയായിരുന്നു സുശ്രുതൻ, ശരകൻ മുതലായവരെല്ലാം. ഇങ്ങനെ നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്ന ഈ അറിവ് അതിൻ്റെ സൈദ്ധാന്തികതയെ മാറ്റിവെച്ചുകൊണ്ട് പ്രായോഗികമായി അറിഞ്ഞ് ഉപയോഗിച്ചു വന്ന നമ്മുടെ മാതാമഹികൾ, ആധുനിക വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റികളും ഉണ്ടായില്ലായിരുന്നു എങ്കിൽ നമ്മുടെ കൃഷി വ്യാവസായികമായി പുരോഗമിക്കുമായിരുന്നില്ല. നമ്മുടെ ചികിത്സാശാസ്ത്രം വ്യാവസായികമായി പുരോഗമിക്കുമായിരുന്നില്ല. ആധുനിക കാലത്തുണ്ടായിട്ടുള്ള വ്യാവസായിക പുരോഗതിയുടെയും പരിഷ്കാരത്തിൻ്റെയും മുഴുവൻ ഭാവങ്ങളും ആധുനിക പാശ്ചാത്യ ശാസ്ത്ര പഠിപ്പിൻ്റെ സംഭാവന തന്നെയാണ്.
മതങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വിചാരങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് എന്തിന് സന്യാസത്തെപ്പോലും മാറ്റിമറിച്ചുകൊണ്ടുള്ള ലോകം നടക്കുന്ന ഈ പുരോഗതിയുടെയും പരിഷ്കാരത്തിൻ്റെയും ഉത്തരദായിത്വം ആധുനിക വിദ്യാഭ്യാസത്തിനും ആംഗലേയ വിദ്യാഭ്യാസത്തിനും പാശ്ചാത്യ രീതിയിലുണ്ടായ പുരോഗമനത്തിനും മാത്രം അവകാശപ്പെടാവുന്നു. ർക്കില്ല. പക്ഷെ അത് ഉളവാക്കിയത് ആനന്ദമല്ല, അത് ഉളവാക്കിയത് സാഹോദര്യമല്ല, അത് ഉളവാക്കിയത് സ്നേഹമല്ല. സ്നേഹവും സാഹോദര്യവും സ്വാതന്ത്ര്യവും സമത്വവും നഷ്ടപ്പെടുത്തിയത് അത് മാത്രമാണ്. മാനവ ബന്ധങ്ങളെ പണത്തിൻ്റെയും പേരിൻ്റെയും പ്രശസ്തിയുടെയും അടിസ്ഥാനത്തിൽ സംഘടിതമായി യോജിപ്പിച്ച് നിർത്തിയത് അതൊന്നു മാത്രമാണ്. ആ അമ്മമാർ നമുക്കായി അവരുടെ ഓസ്യത്തായി തന്ന ഗൃഹവൈദ്യത്തിലൂടെയാണ് നാം സഞ്ചരിച്ചത്. നമ്മൾ വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ അതിസാരം, അതിൻ്റെ ഔഷധങ്ങളാണ് നമ്മൾ പറഞ്ഞു. മാവിൻ്റെ തളിര്, ഇതിന് ലാബ് വേണ്ട, ഇതിന് ഒട്ടേറെ പണി വേണ്ട. ആധുനിക പഠിപ്പുള്ള ആയുർവേദ വിശഗ്വരന്മാർ പോലും ചിലപ്പോൾ ഇവയൊന്നും പറിച്ച് കഴിക്കരുത്, അപകടമാണെന്ന് നിങ്ങളോട് പറഞ്ഞേക്കും. ഫലം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. മാവിൻ്റെ തളിര്, കശുമാവിൻ്റെ തളിര്, വലിയ കടലാടി, സമൂലം, വലിയ കടലാടി പറിക്കുമ്പോൾ സമൂലം പറിക്കണം, ചുക്ക്, വരട്ടുമഞ്ഞൾ, ഇവയെല്ലാം 5 ഗ്രാം വീതം ഓരോ കഴഞ്ച്. കുരുമുളക് 5 കഴഞ്ച് 25 ഗ്രാം. ഇവ കൊണ്ട് മുക്കുടി വയ്ക്കുക, സേവിക്കുക. അതിസാരത്തിന് ദൃഷ്ടഫലമാണ്. പൊൻകാരം 1 പണത്തുകം പൊരിച്ചെടുക്കണം ചട്ടിയിൽ, അത് പൊടിച്ച് സൂക്ഷിക്കുക ശുദ്ധമായി. പൊൻകാരം വാങ്ങാൻ കിട്ടും, നോക്കി വാങ്ങണം. പൊൻകാരം വാങ്ങിക്കൊണ്ടുവന്ന് അത് നല്ല പോലെ വറുത്തെടുക്കുക, പൊരിച്ച്, വറുത്ത് പൊരിച്ച് അത് പൊടിച്ച് തൈരിൽ സേവിക്കുക. പൊടിച്ചെടുത്തൊരു നുള്ള് 1 സ്പൂൺ തൈരിൽ കലക്കി സേവിക്കുക, അതിസാരം ശമിക്കും. കായം 1 ഭാഗം, വയമ്പ് 2 ഭാഗം, കൊട്ടം 8 ഭാഗം, തുവർച്ചിലക്കാരം 16 ഭാഗം, അതിൽ 5 ഗ്രാമിലധികം, 5 ഗ്രാം അധികമായി 5 ഗ്രാം ചവർക്കാരം. ചവർക്കാരത്തിൽ 1 കഴഞ്ച് വിളയുപ്പ്, അതിലിരട്ടി അയമോദകം, ഇവയും കൂടെ പൊടിച്ച് കാച്ചിയ മോരിൽ കഴിക്കുക, അതിസാരം ശമിക്കും. ഉണക്കലരി, നെല്ല് പുഴുങ്ങിക്കുത്തുന്നതിന് പകരം പച്ചയായി കുത്തുക, ഉണക്കലരി. ജീരകം 2 കൂടി വറുത്ത് ചുവക്കുമ്പോൾ പൊടിച്ചെടുത്ത്
ഉഴക്ക് ഇളനീർ വെള്ളത്തിൽ മൂന്ന് ദിവസം കുടിക്കുക. സകല അതിസാരങ്ങളും ശമിക്കും. വയറിളകി വിനാശമായി. എന്തെല്ലാം ഔഷധങ്ങളാണ് ഇന്ന് കൊടുക്കുന്നത്! ഔഷധങ്ങളുടെ സൈഡ് എഫക്റ്റുകൾ തന്നെ ഏറെ. ഭക്ഷണപദാർത്ഥമായ ജീരകവും ഉണക്കലരി. വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇത് പഠിച്ചു വെച്ചവരുണ്ടെങ്കിൽ അവർ ഈ സാധനം കൊടുക്കാൻ തുടങ്ങിയാൽ വീട്ടിലുള്ളവർ ഇന്ന് സമ്മതിക്കില്ല. പ്രായമായ സ്ത്രീകളിൽ പലർക്കും ഇതറിയാം, പക്ഷേ മക്കളോട് പറയാൻ ഭയമാണ്. കാരണം പഠിപ്പുള്ള മക്കൾ, പഠിപ്പില്ലാത്ത താൻ. പഴയ കാലത്ത് പഠിപ്പ് നേടിയാലും പരിചയസമ്പത്തിനെ അംഗീകരിച്ചിരുന്നു. പരിചയസമ്പത്തിനെ അംഗീകരിക്കാത്ത, പഴയകാലത്ത് ജോലിയൊക്കെ കിട്ടുമ്പോൾ പരിചയസമ്പന്നനായവൻ ആണ് ആ ഓഫീസിലിരിക്കുന്നതെന്ന് കണ്ടാൽ, മേലുദ്യോഗസ്ഥനാണെങ്കിൽ പോലും അയാളുടെ പരിചയസമ്പത്തിനെ അറിഞ്ഞുപയോഗിക്കണമെന്നോർത്ത് ചേട്ടാന്ന് വിളിക്കുക. ഇന്നൊരു തരം വാടാ പോടാ സംസ്കാരത്തിലാണ്. അതിൻ്റെ ഫലം വളരെ അപകടകരവുമാണ്. അതുകൊണ്ട് ഒരു ഉണക്കലരിയും ജീരകവും എടുത്ത് അത് ചുവന്നു വരുമ്പോൾ, വറുത്ത് ചുവന്നു വരുമ്പോൾ പൊടിച്ച് ഇളനീരിൻ്റെ വെള്ളത്തിൽ കൊടുക്കാൻ അറിയാവുന്ന ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ പോലും മിണ്ടില്ല. കാരണം മക്കൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, നാളെ കഞ്ഞി കിട്ടിയില്ലെങ്കിലോ, നാളെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞാലോ എന്നൊക്കെയുള്ള ഭയമാണ്. പ്രാചീനർ ഉപയോഗിച്ചിട്ടുള്ള അതിസാധാരണങ്ങളായ ഔഷധങ്ങളെ ഓർക്കുമ്പോൾ ഇന്ന് ചികിത്സയ്ക്ക് ചിലവാക്കുന്ന ധനം എത്രയോ പ്രായോഗിക കാര്യങ്ങൾക്കു വേണ്ടി ചിലവാക്കാമായി. ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക വികാസത്തിൻ്റെയും ഫലമായി കെട്ടിപ്പൊക്കിയ ആശുപത്രികളുടെ ആഗമനത്തിനു ശേഷമാണ് മാരകങ്ങളായ ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ മുഴുവനുണ്ടായത്. ഒരളവ് വരെ ഈ ആശുപത്രികളാണ് ഇന്ത്യയുടെ എല്ലാ വൈകല്യങ്ങൾക്കും വരെ കാരണം. ഒന്നിതുണ്ടാക്കിത്തരുന്ന ധനം അതിൻ്റെ ഉടമകളിൽ, പ്രത്യേകിച്ച് ആധ്യാത്മികവാദികളിൽ ഉണ്ടാക്കുന്ന അഹങ്കാരം. രണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ട് നിത്യനിരന്തരമായി ശരീരശാസ്ത്ര സംബന്ധമായ ചർച്ചകളും ബന്ധങ്ങളും അവയുളവാക്കുന്ന വൈകാരികതകളും കൊണ്ട് വികലമായൊരു അന്തരീക്ഷം. മൂന്ന്, മനുഷ്യനിൽ വൈകാരിക തന്തുവിൽ മാറ്റം വരുത്തുന്നതിന് പര്യാപ്തങ്ങളായ ശാരീരിക ദൃഷ്ടികളെ ഉപയോഗിച്ചാൽ ലോകം തന്നെ വെട്ടിപ്പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം. ഇവയെല്ലാം കലർന്ന് ആധുനിക ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴെങ്കിലും പ്രാചീനതയുടെ സങ്കല്പങ്ങൾ ഉറങ്ങുന്ന അനവദ്യസുന്ദരമായ ഔഷധ പ്രയോഗങ്ങളിലേക്കൊന്ന് കടന്നുപോയെങ്കിൽ ജാതിക്ക കുറെല്ലാ വീടുകളിലും ഇന്ന് ജാതി വച്ചു പിടിപ്പിച്ചിട്ടുണ്ടാവും. ജാതിക്കയും അതിവിടയം അങ്ങാടിക്കടയിൽ കിട്ടും. അതിവിഷ വില കൂടും. കിലോയ്ക്ക് 5,000-6,000 രൂപയെങ്കിലും കാണും. അതും കൂട്ടി പൊടിച്ച് തിളച്ചാറിയ വെള്ളത്തിൽ കൊടുക്കുക. അതിസാര അല്പം നിൽക്കും, അപ്പം നിൽക്കും. ശമിക്കും നിശ്ചയം. ഈ പൊടിച്ച് ചേർത്തതിൽ ജാതിക്കയും അതിവിടയും വേവും പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുന്നതിൽ ഒരല്പം
അല്പം കറുപ്പൂടെ ചേർത്താൽ അത് വളരെ ഗുഹ്യമായ ഉപദേശമാണ്, വളരെ രഹസ്യമാണ്. നാല് കടുക്ക ചെറിയ തീയിൽ ചുട്ടെടുത്ത് കുരു കളഞ്ഞ്, അത് പഴുത്ത കടുക്കയായിരിക്കണം, അത് പഴുക്ക ചുട്ട് കുരു കളഞ്ഞ് പൊടിച്ച് എള്ളെണ്ണയിൽ സേവിക്കുക. അതിസാരം ശമിക്കും. നാല് കടുക്ക പഴുത്തത് ചുട്ട് കുരു കളഞ്ഞ് പൊടിച്ച് എള്ളെണ്ണയിൽ സേവിച്ചാൽ അതിസാരം ശമിക്കും. അതിവിടയം കുരുമുളക് ചെറുതിപ്പലി ഇന്ദുപ്പ് ജാതിക്ക ജാതിപത്രി ഗ്രാമ്പു അയമോദകം ജീരകം കരിഞ്ജീരകം മായാക്ക് ദാടിമാതളത്തോട് കുടകപ്പാലയരി ഇവ ഓരോ കഴഞ്ച് വീതം 5 ഗ്രാം വീതം ചെറുതായി വറുത്ത് ഇടിച്ചു പൊടിച്ച് ശീരപ്പൊടിയാക്കി എടുത്ത് കാൽ കഴഞ്ച് കറുപ്പും ചേർത്ത് മർദ്ദിച്ചു വച്ച് തേനിൽ ചാലിച്ച് സേവിക്കുക. അതിസാരം ശമിക്കും. വെളുത്തുള്ളി ജീരകം ചന്ദനം ഇന്ദുപ്പ് ചുക്ക് മുളക് തിപ്പലി ഇവ സമം പൊടിച്ച് ചെറുനാരങ്ങാനീരിൽ അരച്ച് കഴഞ്ചിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഗുളിക ഉണ്ടാക്കുക. അത് അജീർണത്തിന് മോരിൽ കൊടുക്കുക. കോളറ നീർത്തരിപ്പാണെങ്കിൽ ചെറുനാരങ്ങാ നീരിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇഞ്ചി നീരിലോ ഇളനീരിലോ കൊടുക്കുക. ഏറ്റവും അതിസാരഹരമായ ഔഷധമാണ്. ചുറ്റും കാണുന്ന വസ്തുക്കൾ വെളുത്തുള്ളി കിട്ടാൻ ഒരു പ്രയാസവുമില്ല. ചന്ദനവും ഇന്ദുപ്പും ചുക്കും മുളകും തിപ്പലിയും ഇത്രയുള്ളൂ സാധനം. ഇവ പൊടിച്ച് ചെറുനാരങ്ങാനീരിൽ അരച്ച് ഗുളിക ഉരുട്ടി ഉണക്കി വെച്ചാൽ മതി. ഗുളിക കഴിക്കുമ്പോൾ അജീർണമാണെങ്കിൽ ദഹനക്കുറവാണെങ്കിൽ മോരിൽ കൊടുത്താൽ മതി. കോളറായിക്കാണെങ്കിൽ ചെറുനാരങ്ങാനീരിലോ ഇഞ്ചി നീരിലോ ഉള്ളി നീരിലോ കൊടുക്കാം. ശ്രദ്ധേയമായ ഔഷധം. നെല്ലിത്തൊലി നാൽപ്പാമരത്തൊലി നീരൂരിവേരിന്മേൽ തൊലി മാവിൻ തൊലി വിഷ്ണുക്രാന്തിയുടെ വേര് നിലംബരണ്ട വേര് പൊന്നാങ്ങാണി വേര് ഇവയോരൊന്നും ഒരു ഫലം കരിക്കിൻ വെള്ളത്തിൽ പുഴുങ്ങി ഉണക്കി പൊടിച്ച് ജാതിക്ക ജാതിപത്രി ഏലത്തരി കടുകുരോഹിണി ജീരകം ഇരട്ടി മധുരം മായക്ക ചുക്ക് പാല് ഗരുഡപ്പച്ച ഗ്രാമ്പു ഇവ 4 കഴഞ്ച് വീതം ഇടിച്ചു പൊടിച്ച് 2 പൊടിയും തമ്മിൽ ചേർത്ത് പുളിയില ഇടിച്ച് പിഴിഞ്ഞ നീരിൽ 4 യാമം അരച്ച് കഴഞ്ചിക്കുരുവിൻ്റെ വലിപ്പത്തിൽ ഗുളിക ഉരുട്ടി വച്ച് നിഴലിലുണക്കി പാലിലും മോരിലും സേവിക്കുക. സർവ അതിസാരവും ശമിക്കും. പുളിയാറില പാടക്കിഴങ്ങ്
ഇവ ഉണക്കിപ്പൊടിച്ച് രണ്ട് കഴഞ്ച് തുമ്പപ്പൂ ഉണക്കിപ്പൊടിച്ച് ഉഴക്ക്. ജാതിക്ക ഗ്രാമ്പൂ ജാതിപത്രി മലയമുക്കി ചന്ദനം ഇവ ഓരോ കഴഞ്ച് കറുപ്പ് മൂന്ന് പണമിട ഇവയെല്ലാം കൂടി പൊടിച്ച് കോഴിമുട്ട ഉടച്ച് അതിലെ ചുവന്ന കരു കളഞ്ഞ് അതിൽ വെള്ളമെടുത്ത് ഈ പൊടി അതിൽ കലക്കി ഈ പൊടികളെല്ലാം അതിൽ കലക്കി അടുപ്പത്ത് വെച്ച് വെന്താൽ ഇളക്കി അമ്മിയേൽ ചൊരിഞ്ഞ് കല്ലിലേക്കൊഴിച്ച് അരച്ച് കഴഞ്ചിക്കുരു വലിപ്പത്തിൽ ഗുളികയുരുട്ടി രണ്ട് നേരം ഓരോ ഗുളിക സേവിക്കുക. അതിസാരം പോകും. ഏറ്റവും നിൽക്കാത്ത അതിസാരത്തിന് ഉണങ്ങലരി ഗ്രാമ്പു കറുപ്പ് ഇവ തൈരിൻ വെള്ളത്തിൽ അരച്ച് ഗുളിക ഉരുട്ടി തൈരിൽ തന്നെ കൊടുക്കുക. എത്ര നിൽക്കാത്ത അതിസാരവും മാറുന്നതാണ്. അതിസാരത്തിന് കൺകണ്ട ഔഷധമാണിത്. ഒരു തുലാം കുടകപ്പാലവേരിന്മേൽ തൊലി പതിനാറിടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാലിടങ്ങഴിയാക്കി അതിൽ 30 പലം ശർക്കര അലച്ച് കലക്കി അടുപ്പിൽ വെച്ച് ലേഹ്യപാകമാകുമ്പോൾ രസാഞ്ജനം ഇലവിൻ പശ ചുക്ക് കുരുമുളക് തിപ്പലി നെല്ലിക്ക കടുക്ക താന്നിക്ക മുക്കുറ്റി കൊടുവേലി പാടക്കിഴങ്ങ് കൂവളക്കായുടെ മജ്ജ കുടകപ്പാലയരി ചേർക്കുരു ശുദ്ധി ചെയ്തത് അതിവിടയം വിഴാലരി ഇരുവേലി ഇവ ഓരോ പലം ശീലപ്പൊടിയാക്കി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വാങ്ങി ആറിയാൽ നാഴിത്തേൻ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഭരണിയിലാക്കി സൂക്ഷിക്കുക. എത്ര ഭയാനകമായ അതിസാരവും. അർശസ്, ഗ്രഹണി, പാണ്ഡു, രക്തപിത്തം, അമ്ലപിത്തം, ശോഷം, കാർശ്യം, പ്രവാഹിക ഇവയെല്ലാം ശമിക്കും. ഇത് ദീപനവും പാചനവും രുചികരവുമാണ്. ഈ ലേഹ്യം സേവിച്ചുടൻ എരുമ പാൽ കൊണ്ടെടുത്ത മോരോ ആട്ടിൻ പാലോ കുടിക്കുക. ഇത് ദഹിച്ച ശേഷമേ മറ്റാഹാരങ്ങൾ കഴിക്കുക. അതീവ ശ്രദ്ധേയമായ ലേഹ്യമാണ്. ഇതിനെ അതിസാരേഭ സിംഹലേഹ്യം എന്നാണ് ആചാര്യന്മാർ പേരിട്ടിരിക്കുന്നത്. ശ്രദ്ധേയമായൊരു ഔഷധം. വളരെ ശ്രദ്ധേയമായ ഇത്തരം യോഗങ്ങളെ ഉണ്ടാക്കുകയും അവയെ പ്രചരിപ്പിക്കുകയും അവ കൊടുത്ത് ഫലസിദ്ധിയെ കാട്ടിത്തരുകയും ചെയ്ത അമ്മമാരുടെ പാദരേണുക്കളിൽ നമുക്ക് പ്രണമിക്കാം.